വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന എന്നാൽ വളരെ രുചികരമായ ഏത്തക്കായ തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഏത്തക്കായ എടുത്ത് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വാഴയ്ക്ക് അരിഞ്ഞിടുമ്പോൾ അത് കഞ്ഞിവെള്ളത്തിലേക്കായാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കറയൊക്കെ പോയി പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയാൽ നമ്മുടെ കയ്യിലൊന്നും കറ പറ്റാതെയും ഇരിക്കും. ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഇവ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങ കൂടി ഈ സമയത്ത് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഏത്തയ്ക്കയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർത്താൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുഴഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കാം നമുക്കത്. അത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു പകുതി വേവായപ്പോൾ ഞാൻ അടപ്പ് തുറന്ന് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഞാൻ അത് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് തീ കൂട്ടി വെച്ചതിന് ശേഷം ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനതിൽ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാനതിൽ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായൊരു തോരനാണിത്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം.